ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളുടെ മുക്കുറ്റി ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, അതായത് മുക്കുറ്റി വിരകിയെടുക്കുക, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ കർക്കിടകമൊക്കെ ആകുമ്പോൾ ഈ മുക്കുറ്റി ലേഹ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടക മാസമൊക്കെ ഇപ്പോൾ ആവാനായി. അപ്പോൾ ഈ ഒരു മുക്കുറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ഔഷധങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് നമ്മൾ മരുന്നായിട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യം പണികളൊന്നുമില്ല. നല്ല ഒരു പച്ചമരുന്നാണ്. അപ്പോൾ ആ ഒരു പച്ചമരുന്നിൻ്റെ ഒരു ആ ഒരു പച്ചക്കുത്തൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചേർക്കണം. അത്രയാണ് നമ്മളിത്, അത്രേ കുറച്ചൊരു പണി മാത്രമേ ഉള്ളൂ. നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ മുക്കുറ്റി പൊട്ടിച്ച് പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേരൊന്ന് കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ടാണ് ഞാൻ വെറുതെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വേര് കളയുക. ഈ ഒരാൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ വേര് കളയുന്നത്. ഇത്രയും നീളത്തിലാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കണം. വേര് നമുക്ക് വേണ്ട. മുക്കുറ്റി സമൂലം എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിക്കാറുണ്ട്, അത് വേറെ കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മളിതിൽ വേരും കൂടി അരച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ലതിലൊന്നും അരഞ്ഞ് കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, വേരിൻ്റെ ആ ഒരു മണ്ണും അതൊക്കെ ഉണ്ടാവും. എത്രയൊക്കെ ആയാലും നമ്മളിത് നീരായിട്ട് കുടിക്കുന്നതല്ല. അപ്പം ഇതിൻ്റെ വേര് വേണ്ട നമുക്ക്. വേര് ഭാഗം നമ്മൾ കളയാണ്. ഇനി ഇതേ രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണം. അപ്പോൾ ഒട്ടും പുറത്ത് പോകരുത്. നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത്. അരച്ച് അതുപോലെ ചേർക്കല്ല ചെയ്യുന്നത്, നീരാണ്. അപ്പോൾ അത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിൻ്റെ നീര് കിട്ടുള്ളൂ. ഇപ്പോൾ മുക്കുറ്റി ഇങ്ങനെ വളർന്ന് വരുന്നതേ ഉള്ളൂ, അതാണ് ഇത്ര ചെറുത്. അപ്പോൾ കർക്കിടമൊക്കെ ആവണോട് കൂടിയിട്ട് നമ്മളിതൊരു മുക്കുറ്റിയൊക്കെ നല്ലൊരു വലിയ തൈയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ചെറിയ തൈയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനതിൽ നല്ലത് നോക്കിയിട്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നീരെടുക്കാൻ പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അധികമൊന്നുമില്ല എങ്കിലും ഉള്ളതൊക്കെ ഞാനെടുത്ത് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ നീരൊന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്ത മുക്കുറ്റിയുടെ ആ വേരൊക്കെ എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ നീര് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രയും നീരാണ് അതിൽ നിന്ന് കിട്ടിയത്. നമ്മൾ വേര് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് അടിച്ച് നീരെടുത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഞാനിപ്പോൾ 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഉരുക്കിയെടുക്കണം. പിന്നെ നമുക്ക് ഏലക്കായ, ഞാൻ 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യ്, പശുവിൻ നെയ്യാണ്. 1 ഗ്ലാസ് അരിപ്പൊടി. പിന്നെ നമുക്ക് ചുക്ക്, ചുക്ക് വേണം. ചുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. നന്നായിട്ട് പൊടിയുടെ പൊടി പോലെ ആക്കിയെടുക്കണം. പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ പൊടി 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി 1/2 പാലും 2/2 പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ 2/2 പാലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടൊക്കെ, അതായത് നമ്മളുടെ അരിപ്പൊടിയും ഈ 2/2 പാലും ഈ മുക്കുറ്റിയുടെ നീരും അതും കൂടിയിട്ട് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ലൊരു വെള്ളം പോലെയായിട്ട് കിടക്കണം. ആ കട്ടയൊക്കെ നമ്മൾ ഉടച്ചെടുത്തിട്ട് വെള്ളം പോലെയായിട്ട് കിടക്കണം. ആ ഒരു രീതിയാകുമ്പോൾ നമ്മളതിലേക്ക് മുക്കുറ്റിയുടെ നീര്, നമ്മൾ എടുത്ത് നീരെടുത്ത് വെച്ചിട്ടുള്ള ആ മുക്കുറ്റിയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കാനായിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. നമ്മൾ അപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ 3 കാര്യങ്ങൾ, അതായത് അരിപ്പൊടിയും ഈ മുക്കുറ്റിയുടെ നീരും 2/2 പാലും എല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളതൊന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു കട്ടയാവേണ്ട, എങ്കിലും കൂടി കുറച്ചൊരു കട്ടയായിട്ട് വരുമ്പോൾ, നല്ലൊരു തിക്കായിട്ട്, അത്യാവശ്യം ഒരു തിക്കായി വരുമ്പോൾ നമ്മളതിലേക്ക് ബാക്കിയുള്ള കാര്യം കൂടിയും ചേർക്കണം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു തിക്കായിട്ട് വന്ന സമയത്താണ് ഇനി നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ 3 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ മധുരം കൂടുതലൊക്കെ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ 3-4 ഒക്കെ ആയിട്ട് എടുക്കാം. എനിക്കിപ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് മതി. അതുകൊണ്ട് 3 അച്ചു ശർക്കരയാണ് ഞാനെടുത്ത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ അരിപ്പൊടി ഒട്ടും കട്ടായിട്ട് കിടക്കരുത് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ അതിൽ തന്നെ ചേർന്ന് കട്ടയില്ലാതെ കിടക്കണം. ഇപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുകയൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് അധികം പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ കുറച്ചുണ്ടാക്കി കഴിക്കാം, നമുക്ക് ആവശ്യത്തിനുള്ളത്. ഒരു ദിവസത്തിനായാലും നമുക്കത് എത്ര പേരുണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ നമ്മൾ മായ കർക്കിടകത്തിലൊക്കെ മരുന്നഞ്ഞ് കഴിക്കാറില്ലേ, അപ്പോൾ ആ ഒരു ഇതിൽ പെടുത്തിയാൽ മതി. അത്രയൊക്കെ ഗുണങ്ങളുള്ള കാര്യം തന്നെയാണിത്. അപ്പോൾ മുക്കുറ്റി പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുക്കുറ്റി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്തം ശുദ്ധി വയ്ക്കാനും അതുപോലെ തന്നെ യൗവനം നിലനിർത്താനും ഒക്കെ മുക്കുറ്റി നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പശുവിനെയും ചുക്കുപൊടിയും ഏലക്കായും. ഏലക്കായ 3-4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലിയോടുകൂടി ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പൊടിയാക്കിയിട്ടില്ല, തൊലിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മുക്കുറ്റി നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തന്നെയാണ്. നമുക്കത് മടിയാണ് ഉണ്ടാക്കാനായിട്ട്. എങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അറിയുമ്പോൾ നമ്മളത് ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അപ്പോൾ ദോഷമുള്ള കാര്യമൊന്നുമല്ല, ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ 1-ാം പാലാണ്, നാളികേരപ്പാൽ. നമ്മൾ ആദ്യം 2-ാം പാലിലാണ് നമ്മളിത് ചെയ്തത്. ഇപ്പോൾ അവസാനമായിട്ട് ചേർത്ത് കൊടുത്തത് 1-ാം പാലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചൂടാറുമ്പോൾ നല്ലൊരു കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിരിക്കുകയാണ്. എനിക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്യാതെ നമ്മളൊരു ടിന്നിലാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാനൊരു മുറിച്ചെടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനത് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം മാത്രം ഇപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ കുഴപ്പമുള്ളതൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് മുക്കുറ്റി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.